രണ്ടായിരത്തി എന്ന സിനിമ കണ്ടു പിന്നണി പ്രവർത്തകരെ പ്രത്യേകിച്ച് അതിൻ്റെ സംവിധായകനെ അഭിനന്ദിക്കാതെ വയ്യ സിനിമയുടെ കലാമൂല്യമോ സിനിമയുടെ വിജയമോ ഒന്നുമല്ല മലയാളിയുടെ മനസാക്ഷി വിറങ്ങലിച്ചു നിന്ന കാലത്ത് കേരളത്തിൻ്റെ കാവൽ മാലാകന്മാരായി കയ്യൊപ്പ് വെച്ച മത്സ്യത്തൊഴിലാളികളെ ഓർമ്മിച്ചതിനും അവരുടെ പ്രവൃത്തിയുടെ നേർരേഖയുടെ ഒരംശമെങ്കിലും വരച്ചു കാണിച്ചതിനും അണിയറ പ്രവർത്തകർക്കൊരു സല്യൂട്ട് കൊടുക്കണം ഓക്കി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരും സർക്കാരും പകച്ചു നിന്നപ്പോൾ സഹോദരങ്ങളുടെ ജീവന് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കാൻ തയ്യാറായി കടലിലേക്ക് എടുത്തു ചാടിയ അതേ മത്സ്യത്തൊഴിലാളികളെയും നാം കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ ദുരന്തമുഖത്തേക്ക് ചാടുന്നതായിട്ടാണ് നാളിതുവരെ അവർ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത മലയോര പ്രദേശങ്ങളിലേക്ക് ബോട്ടും തള്ളിയെത്തിയ കാഴ്ച മനസാക്ഷി മരവിക്കാത്ത മനുഷ്യൻ്റെ മുൻപിൽ ഇപ്പോഴും തെളിഞ്ഞു കാണാം ഒരു രൂപ പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്വന്തം ജീവൻ പോലും നോക്കാതെ പള്ളി വികാരിയുടെ കേട്ട് അവർ ദുരന്ത ഭൂമിയിൽ എത്തിച്ചേർന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അന്ന് കണ്ടതിലധികം ദുരന്ത വാർത്തകൾ കേൾക്കേണ്ടിയും കാണേണ്ടിയും വന്നേനെ ഈ തീരവാസികളെ യഥാവിധം മാനിക്കാൻ കഴിഞ്ഞോ എന്ന് നമ്മൾ മലയാളികൾ ഒരാത്മപരിശോധന നടത്തണം ജീവന് വേണ്ടി പണം കൊണ്ട് തുലാഭാരം നടത്താനെന്ന് ആരും തയ്യാറായേനെ എന്നാൽ അതിനുശേഷം അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മൾ ശ്രമിച്ചോ എന്ന് ചിന്തിക്കണം ഓക്കേ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഇന്നത്തെ ദയനീയ അവസ്ഥ തുറന്നു കാണിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രമിച്ചോ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ കാലം എത്രയായിട്ടും ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞോ അത് തുറന്നു കാട്ടാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും ഏതെങ്കിലും ഒരു മാധ്യമ സിംഹങ്ങൾക്ക് കഴിഞ്ഞോ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ വിഴിഞ്ഞൻ തുറമുഖത്തിനെതിരെ അവർ നടത്തിയ ഉപരോധ സമരങ്ങളെ പർവ്വതീകരിച്ച് വാർത്ത ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മത്സരമായിരുന്നു എന്നാൽ ആ സമരം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ചിന്തിക്കാൻ ആരെങ്കിലും സമയം കണ്ടെത്തിയോ വിഴിഞ്ഞം തുറമുഖം നാടിൻ്റെ ആവശ്യമാണെന്ന കാര്യത്തിൽ എല്ലാവരെയും പോലെ തീരദേശവാസികളും ബോധവാന്മാരാണ് അവർക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടാനുള്ള അവകാശം പോലും അവർക്കില്ലെന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ കടലിനകത്ത് കിലോമീറ്ററുകളോളം ഭാഗത്തെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് അവകാശമില്ലേ പദ്ധതിയുടെ ഭാഗമായി തുറമുഖത്തിൻ്റെ ഇരുവശവും കിലോമീറ്ററുകളോളം കടലെടുത്ത് പോകുമെന്നത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അത് ഓർമ്മിപ്പിക്കാൻ അവർക്ക് അവകാശമില്ലേ തുറമുഖത്തിൻ്റെ പണിയോടൊപ്പം ഇരുവശത്തേക്ക് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരം ചെല്ലാനത്ത് പരീക്ഷിച്ചറിഞ്ഞ ടെട്രാ നിരത്തി തീരം സംരക്ഷിച്ചിരുന്നുവെങ്കിൽ അവർ ഇത് പറയില്ലായിരുന്നു അവരെക്കൊണ്ടിത് പറയിച്ചതാണ് അവരെക്കൊണ്ട് സമരം ചെയ്യിപ്പിച്ചതാണ് വേണമെങ്കിൽ അങ്ങനെയും പറയാം പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിന്ന കേരള സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ജീവഭയമില്ലാതെ എടുത്തു ചാടിയതിന് അവർക്ക് നൽകിയ സമ്മാനമാണത് തുറമുഖ പദ്ധതിക്കവർ തുരങ്കം വയ്ക്കുന്നുവെന്ന് വിളിച്ചു പറയാൻ എല്ലാവർക്കും എന്തുമെടുക്കായിരുന്നു കടൽഫെത്തി നിർമ്മിക്കേണ്ടത് തങ്ങളല്ലെന്ന് പറഞ്ഞ് ഇരു സർക്കാരുകളും കൈ കഴുകി നിന്നില്ലേ ഭാരതത്തിൻ്റെ അതിർത്തിയായതിനാൽ അതിർത്തി സംരക്ഷിക്കേണ്ടത് ഭാരത സർക്കാരാണെന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്നും പീലാത്തോസിനെ പോലെ കൈ കഴുകി മാറി നിന്ന ജനപ്രതിനിധിക്ക് എന്ത് കൊടുത്താൽ മതിയാകും ഭാരത സർക്കാരിനോടായാലും കേരള സർക്കാരിനോടായാലും താൻ പ്രതിനിധീകരിക്കുന്ന ഭൂപ്രദേശത്തുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെടാനും അത് നേടിയെടുക്കാനും മറുഭാഷയൊന്നും പറയണമെന്നില്ല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പദം അറിയാവുന്നവരോട് ചോദിച്ചു പറഞ്ഞാൽ മാത്രം മതി തുറമുഖ സമരത്തോടൊപ്പം ഓക്കി ദുരന്തത്തിൽപ്പെട്ടവരുടെ കാര്യം കൂടി പട്ടികയിൽ ചേർത്തുവന്ന ഒരു തെറ്റ് മത്സ്യത്തൊഴിലാളികളും അവരെ നയിക്കുന്നവരും ചെയ്തുള്ളൂ അതിനെ അത്ര വലിയ അപരാധമായി കാണേണ്ട കാര്യമുണ്ടോ ഒരു വിഷയം മുന്നിൽ വരുമ്പോൾ അതിനു മുൻപ് പരിഹരിക്കപ്പെടാതെ കിടന്ന പ്രശ്നങ്ങൾ കൂടി പറയുക സ്വാഭാവികമാണ് അത് സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞപ്പോൾ അത് കുറ്റമായി ആട്യന്മാരായ രാഷ്ട്രീയക്കാരോ സംഘടിത തൊഴിലാളി സംഘടനകളോ അങ്ങനെ ചെയ്താൽ അത് കണ്ടില്ലെന്ന് നടിക്കും മനസാക്ഷിയുള്ള പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ അവരുടെ സങ്കടം തുറന്ന് കാണിക്കണം അവരെ ചേർത്ത് നിർത്തണം അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരണം ഇപ്പോഴവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് മണ്ണെണ്ണയാണ് മണ്ണെണ്ണയ്ക്ക് പകരം മറ്റൊരു ഇന്ധനവും അവരുടെ ബോട്ടിൽ നിറയ്ക്കാൻ സാധിക്കില്ല ഈ മണ്ണെണ്ണ വർഷങ്ങൾക്ക് മുൻപ് നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി നൽകിയിരുന്നു അതായത് അറുപത്തിരണ്ടര ശതമാനം സബ്സിഡി ഇന്ന് അതേ മണ്ണെണ്ണയുടെ വില നൂറ്റി നാൽപ്പത് രൂപയാണ് കണക്കനുസരിച്ച് എൺപത്തി ഏഴര രൂപ ഇളവ് കിട്ടേണ്ടടുത്ത് ഇന്ന് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് കിട്ടുന്നത് അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാന ശിലയാണ് മണ്ണെണ്ണ മത്സ്യബന്ധന ബോട്ട് ഓടാൻ മണ്ണെണ്ണയല്ലാതെ മറ്റൊരു ഇന്ധനവും പറ്റില്ല മറ്റൊരു പ്രശ്നം തീരം ഇടിഞ്ഞു പോകുന്നതാണ് അതിന് ടെട്രാപോഡ് നിരത്തിയാൽ അത് വലിയ തോതിലുള്ള പ്രയോജനം ചെയ്യുമെന്ന് ചെല്ലാനത്ത് പരീക്ഷിച്ചറിഞ്ഞതാണ് നമ്മുടെ ടൂറിസം പൂപടത്തിലെ കോവളം ബീച്ചടക്കം അടക്കം അപകട ഭീഷണിയിലാണ് കോവളം രാജ്യത്തിന് നേടിത്തരുന്ന വരുമാനം ചില്ലറയല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുറമുഖത്തേക്ക് വരുന്ന റെയിൽവേ ലൈനാണ് ബാലരാമോപുരത്ത് നിന്ന് മുക്കോലയിലെത്തുന്ന റെയിൽവേ ലൈൻ മുക്കോലയിൽ നിന്നും തുറമുഖത്തേക്കുള്ള രണ്ട് കിലോമീറ്റർ തിരിച്ചുവിടാൻ സംവിധാനം ഒരുക്കണം ഒരു കാലത്ത് രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഉണ്ടായിരുന്ന തുറസായ ആ കടപ്പുറത്ത് നിന്ന് കഷ്ടിച്ച് ഒരു ഗ്രൗണ്ടിൻ്റെ നീളം പോലുമില്ല ബാക്കിയുള്ളത് കടലെടുത്തു പോയി അതിൻ്റെ ബാക്കിയിലാണ് കടലിൻ്റെ ഇപ്പോൾ കളിക്കുന്നതും ആടുന്നതും പാടുന്നതുമൊക്കെ ഒക്കെ അതിൻ്റെ ഒത്ത നടുവിലൂടെ റെയിൽവേ ലൈൻ ഇടാതെ മുക്കോലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ആർക്കും ശല്യമില്ലാതെ ചെയ്യാവുന്നതേ ഉള്ളൂ അതെങ്കിലും ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക വെള്ളപ്പൊക്ക കാലത്തും ഓക്കി ദുരന്തകാലത്തും അവർ കേരള ജനതയ്ക്ക് നൽകിയ സ്നേഹസമ്മാനത്തിന് പകരമായിട്ടെങ്കിലും അവരുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക പ്രളയകാലത്ത് ലോറിയിൽ ബോട്ടും വെച്ചു കെട്ടി ദുരന്ത ഭൂമിയിലേക്ക് നീങ്ങിയ മത്സ്യത്തൊഴിലാളികളുടെ പ്രവൃത്തി കണ്ട് ഏറ്റവും അധികം കയ്യടി നേടിയത് അന്നത്തെ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു ഇന്ന് അവർ കളത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും അവരുടെ പേരിലുള്ള ദയ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന കാര്യത്തിൽ ഇടപെടണം ഇടതുമുന്നണിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇത് ധരിപ്പിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തീർച്ചയായും അർഹിക്കുന്ന പരിഗണനയോടെ നടത്തിക്കൊടുക്കുകയും ചെയ്യും ഒരു സംശയവുമില്ല തുറമുഖ സമരകാലത്ത് മത്സ്യത്തൊഴിലാളികളുടെ പേരിലെടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണം ആ സാധുക്കൾ അവരുടെ നിലനിൽപ്പിനായി നടത്തിയ സമരമാണത് അതിൻ്റെ വരും വരായികളെപ്പറ്റി ചിന്തിച്ചിറങ്ങിയവരല്ല വരും വരായികളെപ്പറ്റി ചിന്തിക്കുന്നവരായിരുന്നുവെങ്കിൽ അവർ ഓക്കി ദുരന്തബാധിതരെ രക്ഷിക്കാൻ ആഴക്കടലിലേക്ക് എടുത്തു ചാടില്ലായിരുന്നു പ്രളയകാലത്ത് ഒരു പരിചയവുമില്ലാത്ത കാട്ടുപ്രദേശത്തേക്ക് വള്ളവുമായി ഓടുകയില്ലായിരുന്നു അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ മാത്രമേ അറിയൂ ശബരിമല സമരത്തിലെടുത്ത കേസുകൾ പോലും പിൻവലിച്ച് മാതൃക കാണിച്ച സർക്കാരാണ് പിണറായി സർക്കാർ അന്ന് അദ്ദേഹം പറഞ്ഞ ന്യായം കേസിലുൾപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഒരാളെ ആശ്രയിച്ചു കഴിയുന്ന നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു കുടുംബവുമുണ്ട് അവരെ കരുതി കേസുകൾ പിൻവലിക്കുന്നുവെന്നാണ് അതിലും മുന്തിയ പരിഗണന ഇതിന് നൽകണം മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചാൽ അദ്ദേഹത്തെ ബോധിപ്പിച്ചാൽ അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുക്കും പുറമേ ഗൗരവക്കാരനാണെങ്കിലും ഹൃദയത്തിൽ നന്മയും പാവപ്പെട്ടവരോട് കരുണയും ആപത്ത കാലത്ത് സഹായിച്ചവരോട് നന്ദിയും പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവിധായകൻ ജൂഡ് ആന്റണിക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അത് അധികാരികളുടെ മുന്നിലെത്തിക്കാനും അവരുടെ കണ്ണു തുറപ്പിക്കാനും പൊതുസമൂഹത്തെ അറിയിക്കുവാനും ഇനിയും സിനിമകളെടുക്കാം അവരുടെ നന്മ ലോകത്തിന് മുൻപിൽ തുറന്നു കാണിക്കാൻ കാണിച്ച ധൈര്യത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും നാലൊന്നും ബുദ്ധിമുട്ടില്ല ജൂഡ് ആൻ്റണിക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്